30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിൽ മസ്ജിദുകളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കുകയും ഈദ് സന്ദേശങ്ങൾ കൈമാറുകയും മരണപ്പെട്ട ബന്ധുമിത്താദികളെയും കുടുംബങ്ങളുടെയും ഖബർസ്ഥാനുകളിൽ സന്ദർശനം നടത്തി പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വീടുകളിൽ കഴിയുന്നവരെയും സന്ദർശിച്ചു. റമദാനിൽ നേടിയ ആത്മവിശുദ്ധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുകയും സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യണമെന്ന് വിവിധ ഇടങ്ങളിൽ നടന്ന പെരുന്നാൾ കുത്തുബകളിൽ സാദീപുമാർ ഉദ്ബോധിപ്പിച്ചു. മാവൂർ അങ്ങാടിയിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ ഇ എൻ അബ്ദുറസാക്ക് നേതൃത്വം നൽകുകയും പെരുന്നാൾ കുത്തുബ നിർവഹിക്കുകയും ചെയ്തു. പാറമൽ എസ് എഫ് ടി ഗ്രൗണ്ടിൽ സയ്യിദ് സബീഹ് തങ്ങൾ ഈദ്ഗാഹിന് നേതൃത്വം നൽകുകയും പുളിമാട് ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ്ഗാഹിന് അബ്ദുൽ നാസർ സലഫി നേതൃത്വം നൽകി. നമസ്കാരം കഴിഞ്ഞിറങ്ങിയവർ മധുര പലഹാരങ്ങളും പായസങ്ങളും പാനീയങ്ങളും കഴിച്ച ശേഷം എല്ലാവരും പിരിഞ്ഞു. തുടർന്ന് ബന്ധുക്കളും അയൽവാസികളുടെയും വീടുകളിൽ നേരിട്ട് ചെന്ന് പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറുകയും ബന്ധങ്ങൾ പുതുക്കുകയും ചെയ്തു. തങ്ങളുടെ കയ്യിലുള്ളതും തങ്ങൾ ചെയ്യേണ്ടതും മറന്നുപോയതുപോലെ മറന്നുപോയില്ലാതെ നിന്ന് പൊരുതുക തന്നെ വേണമെന്ന് എതിരാളികളെ കൂടി കണ്ടുമുട്ടിയിട്ട് അവരെ കാണുമ്പോ അവരുടെ നിലപാടുള്ളവരെ കാണുമ്പോ ഏതേത് വിശ്വാസവും എന്തെന്ത് നിലപാടുകൾ തന്റെ നാഥനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഒരു സന്തോഷമുണ്ട്. ഈ ഒരു മാസക്കാലം വിശ്വാസി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആഘോഷിക്കുന്ന വലിയ ആഘോഷമാണ് ഈദുൽ ഫിത്തർ. സമയത്ത് എല്ലാവരെയും ഉണർത്താനുള്ളത് ഈ നാം നേടിയെടുത്താകുന്ന ഈ ആത്മീയമായ ശുദ്ധി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നാം കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എല്ലാ ആളുകളും ആ ഒരു വിഷയത്തിൽ വളരെ ശ്രദ്ധയൂന്നിക്കൊണ്ട് തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഈ സന്തോഷത്തിൽ എല്ലാ ആളുകളെയും എല്ലാ മതവിശ്വാസികളെയും എല്ലാവർക്കും ഈദ് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. 1000 അഭിനന്ദനങ്ങൾ ഈ സമയത്ത് എല്ലാവർക്കും ഈദ് ആശംസകളായി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദര സഹോദരിമാർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്. പരിശുദ്ധമായ റമദാൻ 30 ദിനരാത്രങ്ങൾ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈദുൽ ഫിത്തറിനെ ലോകമെങ്ങും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഈ പരിശുദ്ധമായ ഈദുൽ ഫിത്തർ എല്ലാ സഹോദര സഹോദരിമാർക്കിടയിലും മറ്റുള്ള ജീവികൾക്കിടയിലും ഇത് സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു ദിനമായിട്ട് കൊള്ളട്ടെ ഇന്നത്തെ ഈദുൽ ഫിത്തർ.
എല്ലാവരും ഇന്നത്തെ കാലികമായ സാഹചര്യത്തിൽ മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തമ്മിൽ കലഹങ്ങളും അക്രമങ്ങളും അരങ്ങേറുന്ന ഇന്നിൻ്റെ കാലികമായ സാഹചര്യത്തിൽ അവർക്കിടയിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് പരസ്പരം ഐക്യത്തോടെയും സഹനത്തോടുകൂടിയും തമ്മിൽ എല്ലാവരും ഒറ്റ മനസ്സുകളായിട്ട് നമ്മൾ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവർക്കിടയിലും സന്തോഷങ്ങൾ വിളിച്ചോതിക്കൊണ്ട് നമ്മൾ സ്നേഹത്തോടെ ഈ ഈദുൽ ഫിത്തറിനെ ആഘോഷിക്കണമെന്ന് എല്ലാ സ്നേഹജനങ്ങളോടും ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ. ആദി